ഹായ്, പത്രവായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഹെവി റെയിൻസ് ടു കണ്ടിന്യൂ ഇൻ കേരള. ഹെവി റെയിൻസ് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള മഴ. ടു കണ്ടിന്യൂ, പിന്നെ തുടർന്നേക്കാം. ഇൻ കേരള, കേരളത്തിൽ. യെല്ലോ അലേർട്ട് ഇൻ 8 ഡിസ്ട്രിക്ട്സ്. പിന്നെന്താണ്, 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്, യെല്ലോ അലേർട്ടിലാണ് 8 ജില്ലകൾ. ഇതാണ് ഹെഡിങ്. തിരുവനന്തപുരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ എന്താണ് മീറ്റിയോളജിക്കൽ, ഇവിടെ ആറൊക്കെ സൈലൻ്റ് ആയിരിക്കും. ഓക്കെ, മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവരം അക്കോർഡിംഗ് ടു എന്താണ് അവരുടെ എന്താണ് കൊടുക്കുന്ന വിവരം അനുസരിച്ചിട്ട്, റിപ്പോർട്ട് അനുസരിച്ചിട്ട്. ഹെവി റെയിൻസ്, ശക്തമായിട്ടുള്ള മഴ, ആർ എക്സ്പെക്റ്റഡ് എന്നാണ് എക്സ്പെക്റ്റഡ് എന്നാണ് പ്രതീക്ഷിക്കുക, എക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കുന്നു. ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ്, അങ്ങനെ കേരളത്തിൽ മഴ, ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്, അതങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എ യെല്ലോ അലേർട്ട് ഹാസ് ബീൻ ഡിക്ലെയർഡ്. അലേർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ജാഗ്രത അല്ലേ. യെല്ലോ അലേർട്ട് ഹാസ് ബീൻ ഡിക്ലെയർഡ്, പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഹാസ് ബീൻ ഡിക്ലെയർഡ്, പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻ 8 ഡിസ്ട്രിക്ട്സ്, എത്ര, 8 ജില്ലകളിൽ. ടുഡേ, ഇന്ന്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ആൻഡ് വയനാട്, ഇത്രയും ജില്ലകളിലാണ്. ദ മെറ്റിയോളജിക്കൽ സെൻറ്റർ ഹാസ് വാൺഡ്. വാൺ എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യുക, ഒരു അപകട സൂചനയെ പറ്റി സൂചന കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് വാണ്ട്. എന്താണ് പിന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ടു ബി മോർ കോഷ്യസ്, കോഷ്യസ് എന്ന് പറഞ്ഞാൽ ജാഗ്രത, കോഷ്യസ്, ജാഗ്രതമായിട്ട് നിൽക്കാൻ. ഇൻ ദ ഹില്ലി ഏരിയാസ്, ഹില്ലി ഏരിയാസ് എന്ന് പറഞ്ഞാൽ കുന്ന് പ്രദേശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള കുന്ന് പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രതയോടുകൂടി നിൽക്കാനാണ് പറയുന്നത്. There is a possibility, ഒരു സാധ്യതയുണ്ട്. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത. ഓഫ് മോഡറേറ്റ് റെയിൻ, മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മിതമായ, കുറഞ്ഞ രീതിയിലുള്ള, ശക്തി കുറഞ്ഞ എന്നുള്ള ഒക്കെ അർത്ഥമാണ്. ശാന്തമായ എന്നുള്ള അതൊക്കെയാണ് അർത്ഥം. ഓക്കെ, പിന്നെ മോഡറേറ്റ് റെയിൻ ഇൻ അറ്റ് ഐസൊലേറ്റഡ്, ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട പ്ലേസസ്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ. ഇൻ തിരുവനന്തപുരം, ഒന്ന് തിരുവനന്തപുരമാണ്, അതുപോലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ആൻഡ് മലപ്പുറം ഡിസ്ട്രിക്ട്സ്. ആൻഡ് ലേറ്റ് റെയിൻ, ലേറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ രീതിയിലുള്ള മഴ, അറ്റ് ഐസൊലേറ്റഡ് പ്ലേസസ്. പിന്നെ ഒറ്റപ്പെട്ട മഴകൾ, മഴ കുറച്ച് സ്ഥലങ്ങളിൽ. ഏതാണ്, ഇൻ അതർ ഡിസ്ട്രിക്ട്സ്, മറ്റുള്ള ജില്ലകളിൽ. അതർ പറഞ്ഞാൽ മറ്റുള്ള. ഓക്കെ, സൈക്ലോൺ വിൽ ഇൻറ്റൻസിഫൈ. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റാണ്. ഓക്കെ, പിന്നെ സൈക്ലോൺ വിൽ ഇൻറ്റൻസിഫൈ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക അല്ലെങ്കിൽ ബലപ്പെടുക, തീവ്രമാവുക എന്നൊക്കെ ഉള്ള അർത്ഥം. അപ്പോൾ സൈക്ലോണ് എന്താവും, വർദ്ധിക്കും. ഓക്കെ, തീവ്രമാകും. ഇൻ ബേ ഓഫ് ബംഗാൾ, ബേ എന്ന് പറഞ്ഞാൽ ഉൾക്കടൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ബംഗാൾ ഉൾക്കടലൊക്കെ പിന്നെ ഇത് തീവ്രമാകും, സൈക്ലോൺ, ചുഴലിക്കാറ്റ്. ഓക്കെ, ദ അതോറിറ്റീസ് ഹാവ് വാണ്ട്, അതോറിറ്റീസ് പിന്നെ വാൺ ചെയ്തിട്ടുണ്ട്, അതായത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദാറ്റ് എന്താണത്, റെയിൻ വിൽ കണ്ടിന്യൂ, മഴ തുടരും. ഇൻ ദ സ്റ്റേറ്റ്, പിന്നെ സംസ്ഥാനത്ത്. ടിൽ സാറ്റർഡേ, ശനിയാഴ്ച വരെ. ഓക്കെ, ടിൽ എന്നാൽ വരെ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ശനിയാഴ്ച വരെ. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ആൻഡ് വയനാട് ഡിസ്ട്രിക്ട്സ്, ഈ പറഞ്ഞ പറഞ്ഞ ജില്ലകളിൽ. ആ ഓൺ യെല്ലോ അലേർട്ട്, മഞ്ഞ അലേർട്ട് എന്താണ്, ജാഗ്രതാ നിർദ്ദേശം. ടുമോറോ ആൻഡ് പത്തനംതിട്ട. ഓക്കെ, പത്തനംതിട്ടയിലെ കോട്ടയം ഇടുക്കി ആൻഡ് എറണാകുളം ഡിസ്ട്രിക്ട്സ് ജില്ലകൾ ആർ ഓൺ യെല്ലോ അലേർട്ട് ഓൺ സാറ്റർഡേ. ഈ പറഞ്ഞ ജില്ലകളൊക്കെ പിന്നെ മഞ്ഞ അലേർട്ടിലാണ്, യെല്ലോ അലേർട്ടിലാണ് ഓൺ സാറ്റർഡേ, ശനിയാഴ്ച.